കിട്ടേണ്ടത് കിട്ടി, എനിക്കത് വരണം. എന്താ വരണ്ട? എന്താ സംഭവിച്ചത്? അവനെന്നെ പരസ്യമായിട്ട് അവഹേളിച്ചു. ജീവിതത്തിൽ എന്നെ ഇതുവരെ ഒരാൾ അപമാനിച്ചിട്ടില്ല. ഭൂമി വിളർന്ന് ഞാനങ്ങ് പാതാളത്തിൽ പോയാലൊന്ന് ആഗ്രഹിച്ചു. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആരും വീട്ടിൽ അങ്ങനെ ചെയ്യില്ല. ആരിലേ അങ്ങനെ ചെയ്യും. അവനോട് സ്നേഹം കാണിക്കാൻ ചെന്നില്ല. പൊതുസ്ഥലത്തിരുന്ന് ആഹാരം കഴിക്കുന്ന കണ്ടപ്പോൾ ഒരു സ്നേഹം തോന്നി. എന്തെങ്കിലും രണ്ടു പേർക്ക് സംസാരിക്കാൻ വേണ്ടി ചെന്നില്ല. അവൻ എന്താ പറഞ്ഞേ? അവൻ എല്ലാം പറഞ്ഞു. പറയേണ്ട രീതിയിൽ എല്ലാം പറഞ്ഞു. അവസാനം ഒരു ആത്മകഥ ഞാൻ എന്റെ ഒരു അപേക്ഷ നിങ്ങളുടെ മുന്നിൽ വെക്കുക. അച്ഛൻ എന്തെങ്കിലും വളച്ചു ചുറ്റി പറയുന്നേ? നേരെ പറയുന്നു, നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളച്ചു ചുറ്റി പറയുന്നു. ഞാൻ ഇത് നേരെ പറയാം. ഈ വീട്ടിൽ ആരും ഇനി ആരുമായി ഒരു ബന്ധവും പാടില്ല. ഒരു ബന്ധവും പാടില്ല. ആരുമായിട്ട് സംസാരിക്കുകയോ അവരെ വീട്ടിൽ പോവുകയോ ചെയ്യാൻ പാടില്ല. പെട്ടെന്നിന്റെ പാലിട്ട ഇങ്ങനെ ഒരു തോന്നൽ. അവനൊരു പാവല്ലേ? അവൻ നമ്മൾ ഉപദ്രവിക്കാതെ മാറി ജീവിക്കല്ലേ? സത്യത്തിൽ ബാലിട്ട ഇതിനിടയ്ക്ക് തന്നെ അവരെ വിളിച്ചൊന്ന് സംസാരിക്കേണ്ടായിരുന്നില്ലേ? വിളിച്ച് സംസാരിക്കാനല്ല, നേരിട്ട് തന്നെ സംസാരിക്കാനാണ് ഞാൻ പോയത്. പക്ഷെ കിട്ടേണ്ടത് കിട്ടി. അല്ല, എനിക്കിത് വരണം. എന്താ പാലട്ട? എന്താ സംഭവിച്ചത്? അവൻ എന്നെ പരസ്യമായിട്ട് അവഹേളിച്ചു. ഓക്കെ, ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇത് പറഞ്ഞു ബാലം പറഞ്ഞു. അവൻ എല്ലാം പറഞ്ഞു. പറയേണ്ട രീതിയിൽ എല്ലാം പറഞ്ഞു. അത് പറഞ്ഞു നിൽക്കുക. ഇതിലെ ഇത്രേ പറഞ്ഞു നിൽക്ക. അവൻ പറഞ്ഞു, എന്നാ പറയേണ്ട രീതിയിൽ പറഞ്ഞു. അത് പറഞ്ഞാൽ റിയാക്ഷൻ ഇല്ലാതെ നിൽക്കുക. അവസാനം ഒരു ആത്മകഥ. പാവം, ആ പാമ്പിന് വല്ലതും പറ്റിയോ? ചിരിച്ചു. നീ എന്താ ചിരിച്ചത്? എന്തിനാ ചിരിച്ചത്? സോറി ചേട്ടാ.